ഹാരിസ് എന്ന ക്രൂരത റംസി എന്ന പെൺകുട്ടിയെ ഇല്ലാതാക്കിയപ്പോൾ എല്ലാ മലയാളികളുടെയും മനസ്സ് ഒന്ന് പിടഞ്ഞതാണ് ഹാരിസ് എന്ന ക്രൂരനെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്നുപോലും പലരും ചിന്തിച്ചു മലയാളികളുടെ ഇതേ വികാരവും വിക്ഷോഭവും തന്നെയാണ് സൂരജ് പാലാക്കാരനും ട്രൂ ടി വിവിക്കും ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഉണ്ടായത് പിടയുന്ന മനസ്സുമായി ഞങ്ങൾ കൊല്ലത്തെ കൊട്ടിയത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടത് തൻ്റെ മകളുടെ ചേതനയേറ്റ ശരീരം കണ്ട് മനസ്സ് മരവിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയുമാണ് അവർക്ക് ട്രൂ ട്യൂവിയോട് പറയാനുണ്ടായിരുന്നത് ഹാരിസ് എന്ന മനുഷ്യ മൃഗത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ചാണ് പത്ത് വർഷം പ്രണയിച്ച് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒടുവിൽ അവളെ ഗർഭിണിയാക്കിയപ്പോൾ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ആ മൃഗത്തിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സൂരജ് പാലക്കാരൻ കഴിഞ്ഞില്ല സ്വന്തം അനുസരിച്ച് സൂരജ് പാലക്കാരൻ പ്രതികരിച്ചു മനസ്സ് കരഞ്ഞപ്പോൾ ആ പ്രതികരണം കണ്ണുനീരായും ദേഷ്യവുമായും എല്ലാം പുറത്തേക്ക് വന്നു റംസി ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാനായി ഈ കാബാലികൻ മഹല്ല് കമ്മറ്റിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കിയെന്ന് ട്രൂ ടി വിക്ക് ബോധ്യമായപ്പോൾ ഒരു കാര്യം ട്രൂ ടിവിക്ക് ഉറപ്പായി ഇവൻ ജന്മന ഫ്രോഡാണ് സ്വന്തം മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതറിഞ്ഞ് കരഞ്ഞ് തളർന്നു കിടന്ന റംസിയുടെ ബാപ്പയും മനിയത്തെയും സൂരജ് പാലക്കാരനോട് ഉള്ളു തുറന്നപ്പോൾ അറിഞ്ഞത് ഹാരിസിൻ്റെ വീട്ടുകാർ വരെ ഈ മരണത്തിന് ഉത്തരവാദികളാണ് എന്നാണ് സ്വന്തം മകന്റെ ഗർഭത്തെ ഇല്ലാതാക്കാൻ അമ്മയും ചേട്ടൻ്റെ ഭാര്യയും സീരിയൽ നടിയുമായ ലക്ഷ്മി പ്രമോദും കൂട്ടുനിന്നു എന്നറിഞ്ഞപ്പോൾ ഇവർ സ്ത്രീകളാണോ എന്നിവരെ ട്യൂട്രി വിക്കും സൂരജ് പാലക്കാരനും തോന്നിപ്പോയി പത്ത് വർഷം പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് വാക്ക് നൽകി റംസിയുടെ വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വളയിടൽ പോലും നടത്തുമ്പോൾ ഹാരിസിൻ്റെ മനസ്സിൽ റംസിയേക്കാൾ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള മറ്റൊരു പെൺകുട്ടിയായിരുന്നു കാരണം ആ സമയമായപ്പോഴേക്കും റംസിയുടെയും റംസിയുടെ വീട്ടുകാരുടെയും കയ്യിൽ നിന്നും ഒരുപാട് പണവും സ്വർണവും ഹാരിസ് സ്വന്തമാക്കിയിരുന്നു ഇത്രയും സ്നേഹമുള്ളിൽ കൊണ്ട് നടന്ന ഈ പെൺകുട്ടി ഹാരിസിന് വേറെ കാമുകിയുണ്ട് എന്നറിഞ്ഞപ്പോൾ തകർന്നുപോയി അവളെ കുറ്റം പറയാൻ പറ്റില്ല നിരന്തരം ഒഴിവാക്കിയപ്പോഴും അവഗണിച്ചപ്പോഴും മരണമല്ലാതെ അവൾക്ക് മുന്നിൽ മറ്റൊന്നുമില്ലായിരുന്നു ഈ ക്രൂരത ലോകത്തെ അറിയിക്കാൻ ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ടൂ ടി വി റംസിയുടെ കുടുംബത്തോടൊപ്പം നിന്നു സൂരജ് പാലക്കാരൻ ശബ്ദമുയർത്തി ശബ്ദമുയരുമ്പോഴും മനുഷ്യനായതുകൊണ്ട് കരഞ്ഞു സദാചാര സംസ്കാരത്തിൻ്റെതായ മാധ്യമത്തിൻറെ അച്ചടി ഭാഷ മറന്നു മോനെ കൊന്നുകളഞ്ഞില്ലേടാ എടാ പെണ്ണിനെ ഭോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല അമ്മയ്ക്കുണ്ടായതാണ് നീയും നീയും നിന്റെ അമ്മയും അമ്മയ്ക്കുണ്ടായതാണ് നീ കൊന്നു കളഞ്ഞില്ലേ ഈ കണ്ണീരിന് മലയാള സമൂഹം എല്ലാം കടമ്പെടുക്കണം പറയാൻ ശബ്ദമുയരുമ്പോഴും മനുഷ്യനായതുകൊണ്ടാണ് കരഞ്ഞുപോയത് സദാചാര സംസ്കാരത്തിന്റെ മാധ്യമത്തിന്റെ അച്ചടി ഭാഷ മറന്നുപോയത് ഒരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് കരയാൻ പാടില്ല എന്നുണ്ടോ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായ മാമാ മാധ്യമമാകാനും മാധ്യമ പ്രവർത്തകനാകാനും ട്രൂ ടിവിക്കും സൂരജ് പാലക്കാരനും ഒരിക്കലും കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് മുൻനിര മാധ്യമങ്ങളെല്ലാം റംസിയുടെ വിഷയത്തിൽ മടിച്ചു നിന്നപ്പോൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും സത്യം വിളിച്ചു പറയാനും സൂരജ് പാലക്കാർക്കും ട്രൂ ടി വിത് ട്രൂ ടി വിക്ക് ചങ്ങലകളില്ല അതുകൊണ്ട് തന്നെ സൂരജ് പാലക്കാരിൻ്റെ ഈ ശബ്ദം ട്രൂ ടി വിയിലൂടെ പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് കണ്ടത് ഏകദേശം എഴുപത് ലക്ഷത്തോളം ആളുകളാണ് ഉള്ളിലൊതുക്കി വെച്ച ദേഷ്യം മുഴുവൻ മലയാളികൾ കമൻറ്റുകളാക്കി പോസ്റ്റ് ചെയ്തപ്പോൾ കേരളം കണ്ടത് മലയാളിയുടെ മനസ്സിന്റെ നന്മയും പ്രതികരണശേഷിയും ആത്മരോഷവുമാണ് ഇനി നമുക്കിടയിൽ മറ്റൊരു റംസി ഉണ്ടാകാതിരിക്കാൻ സൂരജ് പാലക്കാരിന്റെയും ട്രൂ ടിവിയുടെയും ഈ ശബ്ദം കാരണമാകട്ടെ ട്രൂ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമർത്തൂ